സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അഥവാ ആവറേജസ് എന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇവിടെ ഈ ആവറേജസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമായും മൂന്ന് രീതികളാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് അരിത്മെറ്റിക് മീൻ ആണ്, രണ്ടാമത്തേത് മീഡിയൻ, മൂന്ന് മോഡ്. അപ്പോൾ ഇതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അരിത്മെറ്റിക് മീൻ ആണ്. അരിത്മെറ്റിക് മീൻ പ്രധാനമായും രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് സിമ്പിൾ മീൻ ആണ്, രണ്ടാമത്തേത് വെയ്റ്റഡ് മീൻ ആണ്. ഡിയർ സ്റ്റുഡൻസ്, ഓൾ ഓഫ് യു വെൽക്കം ടു അവർ ചാനൽ അനിൽകുമാർ ഹാഷ് econlab. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എങ്ങനെ എളുപ്പത്തിൽ മീൻ കാണാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ മീൻ മൂന്ന് രീതിയിൽ, അതായത് മൂന്ന് സീരീസിൽ ആണ് പഠിക്കുന്നത്. അപ്പോൾ മീൻ എന്നുള്ളതിനെ നമ്മൾ അരിത്മെറ്റിക് മീൻ എന്നാണ് സാധാരണ പറയുന്നത്. നമ്മളത് ഷോർട്ട് ഫോമിൽ മീൻ എന്ന് ഉപയോഗിക്കുന്നു. അരിത്മെറ്റിക് മീൻ രണ്ട് തരത്തിലുണ്ട്. അതിൽ ഒന്ന് സിമ്പിൾ മീനാണ്, രണ്ടാമത്തേത് വെയ്റ്റഡ് മീനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിൾ മീനാണ് കാണാൻ പോകുന്നത്. സിമ്പിൾ മീൻ പ്രധാനമായും മൂന്ന് സീരീസിൽ കാണും, അതായത് ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, അതുപോലെ തന്നെ കണ്ടിന്യൂ സീരീസ്. ഇങ്ങനെ മൂന്ന് സീരീസിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് എങ്ങനെ കാണാം എന്നുള്ളതാണ്. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, നമ്മളിവിടെ ഒറ്റ മെത്തേഡ് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ, അതായത് ഡയറക്റ്റ് മെത്തേഡ്, നേരിട്ടുള്ള രീതി മാത്രമാണ് ഉപയോഗിക്കുന്നത്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡും അതുപോലെ തന്നെ അസ്യൂംഡ് മീൻ മെത്തേഡ്, ഇത്തരത്തിലുള്ള മെത്തേഡുകളെല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് പരീക്ഷയ്ക്ക് ഒരൊറ്റ മെത്തേഡേ ചോദിക്കുന്നുള്ളൂ, അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം കൂടെ എടുത്ത് കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരു നോട്ട്ബുക്കും അതുപോലെ തന്നെ പേനയും എടുത്ത് റെഡി ആയിരിക്കുക. ക്ലാസ് കേൾക്കുന്നതോടൊപ്പം തന്നെ, കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ക്ലാസ്സിന് പറയുന്ന കാര്യങ്ങൾ എല്ലാം എഴുതി അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് റെഡി ആയിക്കൊള്ളുക. ഓക്കെ, നമ്മൾ കാണാൻ പോകുന്നത് സിമ്പിൾ മീൻ ഇൻഡിവിജ്വൽ സീരീസ്, അതായത് സിമ്പിൾ മീൻ വ്യക്തിഗത ശ്രേണിയിൽ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഓക്കെ, സിമ്പിൾ മീൻ എന്നുള്ളതിനെ നമ്മൾ എക്സ് ബാർ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എക്സ് ബാർ എന്നാണ് നമ്മൾ വായിക്കുന്നത്, എക്സ് ബാർ. ഞാനിവിടെ സിമ്പിൾ മീൻ എന്നുള്ളിടത്ത് നമ്മൾ എക്സ് ബാർ എന്ന് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. എക്സ് ബാർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എക്സ് എഴുതിയിട്ട് അതിന്റെ മുകളിൽ ഒരു വര വരയ്ക്കുന്നതിനെയാണ് എക്സ് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിൾ മീൻ ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അതിനുവേണ്ടി നമ്മളിവിടെ മൂന്ന് സ്റ്റെപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എൻ കാണുക എന്നുള്ളതാണ്. ഇവിടെ എൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറയാം. അതുപോലെ തന്നെ സിഗ്മ എക്സ്, രണ്ടാമത്തേത് സിഗ്മ എക്സ് കാണുക. മൂന്നാമത്തേത് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്ന സമവാക്യം ഉപയോഗിക്കുക. ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വ്യക്തിഗത ശ്രേണിയിൽ മീൻ കാണാൻ സാധിക്കും. ഇവിടെ എൻ എന്ന് പറയുന്നത്, എൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യകളുടെ ആകെ എണ്ണമാണ്. ഓക്കെ, തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണത്തിന് പറയുന്ന പേരാണ് ഇവിടെ എൻ. നമ്പർ ഓഫ് എന്നുള്ള അർത്ഥത്തിലാണ് എൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ രണ്ടാമത്തേത് സിഗ്മ എക്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യകളുടെ ആകെ തുകയാണ്. സിഗ്മ എക്സ് നമുക്കിവിടെ തരുന്നത് എക്സ് എണ്ണം സംഖ്യകളായിരിക്കും. അതായത് എക്സ് എന്ന പേരിൽ നമുക്ക് കുറച്ച് സംഖ്യകൾ തരുന്നു, ആ സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയാൽ അതിന്റെ ആകെ തുക എന്താണ്, ടോട്ടൽ ആയിരിക്കും എന്ത്, സിഗ്മ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് മീൻ കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സമവാക്യം എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നുള്ളതാണ്. അതായത് തന്നിരിക്കുന്ന സംഖ്യകളുടെ ആകെ തുകയെ അതിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് എന്ത്, ഇവിടെ സിമ്പിൾ മീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. ഇത്തരം സ്റ്റെപ്പുകൾ പഠിച്ചു വെക്കുക, അതിനുശേഷം മാത്രമേ നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഒരു ചോദ്യം എഴുതുന്നു, ചോദ്യം ശ്രദ്ധിക്കുക. ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകൾ നോക്കുക, 10, 20, 30, 35, 40. ഒന്നുകൂടെ പറയാം, 10, 20, 30, 35, 40 ഇങ്ങനെയുള്ള സംഖ്യകളാണ് തന്നിരിക്കുന്നത്. സംഖ്യകളുടെ എണ്ണം നമ്മൾ കാണണം. അതായത് ഇവിടെ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം, മൂന്ന് കാര്യങ്ങളാണ് കാണേണ്ടത്. അതിൽ ഒന്നാമത്തേത് എൻ കാണുക എന്നുള്ളതാണ്. എൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഈ സംഖ്യകളുടെ എണ്ണമാണ്. എത്ര എണ്ണം സംഖ്യകളുണ്ട് എന്ന് നോക്കുക. അത് നമ്മളിവിടെ വലതുഭാഗത്ത് വേണമെങ്കിൽ എഴുതി വെക്കാം. അതായത് എൻ ഈക്വൽ ടു 1, 2, 3, 4, 5 അല്ലെ. എൻ എന്ന് പറയുന്നത് 5 ആണ്. ക്ലിയർ അല്ലേ? എൻ എന്ന് പറയുന്നത് 5 ആണ്. അതിനുശേഷം നമ്മൾ എന്താ കാണേണ്ടത്, എക്സ് എന്ന് പറയുന്നത് ഈ സംഖ്യകളെല്ലാം പരസ്പരം കൂട്ടിയാൽ കിട്ടുന്നതാണ്. അതായത് 10+20+30+35+40 എന്ന് പറയുന്നത് ആണ് നമുക്ക് സിഗ്മ എക്സ് കിട്ടുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടിയാൽ 135 എന്ന് പറയുന്ന സംഖ്യ കിട്ടും. ശരിയല്ലേ?
135 എന്ന സംഖ്യ കിട്ടും. അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റെപ്പ് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? സമവാക്യം കൊടുക്കുക, അതിലേക്ക് വാല്യൂ എഴുതുക എന്നുള്ളതാണ്. സമവാക്യം എന്താണ്? എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നുള്ളതാണ് നമ്മുടെ സമവാക്യം. ക്ലിയർ അല്ലേ? അപ്പോൾ സിഗ്മ എക്സ് എത്രയാണ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ? സിഗ്മ എക്സ് എന്ന് പറഞ്ഞത് 135 ആണ് അല്ലേ? 135 എന്നുള്ളത് സിഗ്മ എക്സിന് നേരെ എഴുതുക, ഡിവൈഡഡ് ബൈ അതുപോലെ തന്നെ കൊടുക്കുക, ദെൻ എൻ എന്ന് പറയുന്നത് 5 അല്ലേ? ആ 5 ഡിവൈഡഡ് ബൈ 5 ആക്കി എഴുതുക. അപ്പോൾ നമ്മൾ എങ്ങനെ കിട്ടി? 135 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അതായത് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നുള്ളിടത്ത് സിഗ്മ എക്സിന്റെ വാല്യൂ 135 കൊടുത്തു, എന്നിന്റെ സ്ഥാനത്ത് 5 കൊടുത്തു. 135നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? 27 എന്ന വാല്യൂ കിട്ടും. എത്രയാണ്? 27. ഇതാണ് ഇവിടുത്തെ എന്ത് മീൻ എന്ന് പറയുന്നത്. ഓക്കെ, അരിത്മെറ്റിക് മീൻ നമ്മൾ വ്യക്തിഗത ശ്രേണിയിൽ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം കൂടെ ഞാൻ എഴുതി കാണിക്കാം. ഓക്കെ, ചോദ്യം ഇതാണ്: 42, 52, 61, 47, 61, 57, 63, 64, 62. ഇതാണ് നമ്പേഴ്സ് തന്നിട്ടുള്ളത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഈ ചോദ്യം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മൾ മീൻ കാണുന്നു എന്നാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ ആദ്യം കാണേണ്ടത് എന്താണ്? എത്ര സംഖ്യകളുണ്ട് എന്ന് കാണണം അല്ലേ? എത്ര സംഖ്യകൾ എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക? എൻ എന്നാണ് പറയുക അല്ലേ? ഇവിടുത്തെ എൻ എത്രയാണ്? ഇതെല്ലാം കൂടെ നമ്മൾ എണ്ണി നോക്കിയാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും എൻ എന്ന് പറയുന്നത് അല്ലേ? എൻ ഇവിടെ നമുക്ക് 10 തന്നിട്ടുള്ളത്. കാരണം ഈ സംഖ്യകളെല്ലാം ഇതും കൂടെ എണ്ണിയാൽ നമുക്ക് എത്ര കിട്ടും? 10 എന്ന് പറയുന്ന സംഖ്യ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് കാണേണ്ടത് എന്താണ്? സിഗ്മ എക്സ് ആണ് അല്ലേ? സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ ഈ സംഖ്യകളെ പരസ്പരം കൂട്ടുകയാണ്. 42 + 52 + 57 + 61 + 47 + 61 + 71 + 74 + 62 ഈക്വൽ ടു, ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 560 എന്ന വാല്യൂ ആണ്. എത്രയാണ്? 560. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് കാണാവുന്നതാണ് നമ്മുടെ മീൻ. എന്താണ് മീൻ? ഈക്വൽ ടു, അതായത് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇതാണ് നമ്മുടെ സമവാക്യം അല്ലേ? സിഗ്മ എക്സിൻ്റെ ഇതിലേക്ക് നമ്മൾ അതിന് വാല്യൂ കൊടുക്കുക, 560 എന്നാണ് വാല്യൂ, ഡിവൈഡഡ് ബൈ കൊടുത്തു, ദെൻ എൻ എത്രയാണ്? എൻ 10 അല്ലേ? 560നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 56 എന്നായിരിക്കും. ഓക്കെ, 560നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 56 ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മീൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സീരീസ് മനസ്സിലാക്കണം. വ്യക്തിഗത ശ്രേണിയാണ്. ഓക്കെ, നമ്മൾ കൂടെ കൂടെ സീരീസിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ അവർക്കൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് വീണ്ടും വീണ്ടും സീരീസ് പറയുന്നത്. ഇത് വ്യക്തിഗത ശ്രേണിയാണ്, ഇൻഡിവിജ്വൽ സീരീസ് ആണ്. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് അനുസരിച്ച് എങ്ങനെയാണ് മീൻ കാണുന്നത് എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ക്ലിയർ ആയിരിക്കുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ മെത്തേഡിലേക്കാണ് പോകുന്നത്, അതായത് ഡിസ്ക്രീറ്റ് സീരീസ് അനുസരിച്ച് എങ്ങനെയാണ് മീൻ കാണുന്നത്. എല്ലാ മെത്തേഡ് അനുസരിച്ചും നമ്മൾ കാൽക്കുലേഷൻ നടത്തുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ചില സ്റ്റെപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ സ്റ്റെപ്പുകൾ മസ്റ്റാണ്. സ്റ്റെപ്പ് പഠിച്ചല്ലാതെ നമുക്കിതിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ സാധിക്കുന്നതല്ല. അപ്പോൾ എല്ലാവരും നമ്മൾ പറയുന്ന ഓരോ സ്റ്റെപ്പുകളും അതാത് ഭാഗത്തെ എഴുതി വെച്ച് കഴിഞ്ഞാൽ, അതൊരു ബോക്സിനുള്ളിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഓരോ സീരീസിൻ്റെയും സ്റ്റെപ്പുകൾ ഇന്നതാണെന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പരീക്ഷയ്ക്ക് ഈസി ആയിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസ് പ്രകാരം നമ്മൾ മീൻ കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെപ്പുകളാണ് ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ഇത് എഴുതിയെടുക്കണം. ഓക്കെ, 4 സ്റ്റെപ്പുകളാണ് നമുക്കിവിടെ അസന്തത ശ്രേണി അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസ് ഉപയോഗിച്ചുകൊണ്ട് മീൻ കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കാനുള്ളത്. 1, എൻ കാണുക എന്നുള്ളതാണ്. 2 എഫ് എക്സ് കാണുക എന്നതാണ്. 3 സിഗ്മ എഫ് എക്സ് ആണ്. 4 സമവാക്യം എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്നത് ഉപയോഗിക്കാനാണ്. ഓക്കെ, അപ്പോൾ 4 സ്റ്റെപ്പുകൾ. നേരത്തേതിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്, എല്ലാം വ്യത്യാസമുണ്ട്. അതായത് എൻ കാണുക എന്ന് പറയുന്നത്, നേരത്തേതിലെ എൻ എന്ന് പറയുന്നത് നമ്മൾ തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എൻ കാണുക എന്ന് പറഞ്ഞാൽ, നമുക്കിവിടെ ഈ അസന്തത ശ്രേണി അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റണം. ഇതാണ് ഏത് ഡിസ്ക്രീറ്റ് സീരീസിനെ കാണിക്കുന്ന കോളം. ഓക്കെ, ഇവിടെ നമുക്ക് 2 കോളം ഉണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് ഒറിസോണ്ടൽ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ വരുന്നത് എപ്പോഴെന്തായിരിക്കും? ഒറിസോണ്ടൽ ആയിരിക്കും. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ ഈ ഒറിസോണ്ടൽ രൂപത്തിൽ തരുന്ന ചോദ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? അത് വെർട്ടിക്കൽ ആക്കിയിട്ട് കുത്തനെ വരച്ചിട്ട് നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്താലും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് കോളം എക്സ് ആണ്, സെക്കൻഡ് കോളം എഫ് ആണ്. ഓക്കെ, ഇവിടെ എക്സ് എന്ന് പറയുന്നത്
തന്നിരിക്കുന്ന സംഖ്യകളുടെ ആ ഒരു എന്താ പറയുക ചരത്തെ സൂചിപ്പിക്കുന്നതാണ് എക്സ് കൊണ്ട് എന്നുള്ളത്. എഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസിയാണ് അല്ലെങ്കിൽ ആവൃത്തിയാണ്. ഓക്കെ, എഫ് എന്ന് പറയുന്നത് എന്താണ്? ആവൃത്തിയാണ്. അപ്പോൾ രണ്ട് കോളങ്ങളിലായിട്ടാണ് നമുക്ക് ചോദ്യം തന്നിരിക്കുന്നത്. ഒന്നാമത്തെ കോളത്തിൽ എക്സ് എന്ന് പറയുന്ന കോളത്തിൽ 45, 25, 38, 17, 23, 14, 8 ഇങ്ങനെയാണ് സംഖ്യകൾ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രീക്വൻസി തന്നിരിക്കുന്നു, ഓരോന്നിൻ്റെയും ഫ്രീക്വൻസി തന്നിരിക്കുന്നു 5, 4, 10, 4, 2, 10, 15. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ n കാണുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എഫിൻ്റെ ആകെ തുകയാണ് n എന്ന് പറയുന്നത്. ഓക്കെ, n എന്താണ്? അതായത് അസന്തത ശ്രേണി പ്രകാരം അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസ് പ്രകാരം n എന്ന് പറയുന്നത് എഫിൻ്റെ ആകെ തുകയായിരിക്കും. എന്താണ് എഫിൻ്റെ ആകെ തുക? എഫിലെ സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും എന്ത്? n എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തേത് എന്താണ്? എഫ് എക്സ് കാണുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ n കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? എഫ് എക്സ് കാണുക എന്നുള്ളതാണ്. എഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ പുതുതായിട്ട് ഒരു കോളം വരയ്ക്കണം, മൂന്നാമതായിട്ട് ഇതിനോട് ചേർന്നിട്ട് മൂന്നാമതായിട്ട് ഒരു കോളം വരയ്ക്കണം. ആ കോളത്തിലാണ് നമ്മൾ എഫ് എക്സ് എന്ന ഹെഡിങ് കൊടുക്കേണ്ടത്, എന്നിട്ട് അതിൽ എഫ് എക്സ് കാണണം. അതായത് എഫിനെ എക്സ് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് എഫ് എക്സ്. മനസ്സിലാവുണ്ടല്ലോ? പുതിയൊരു കോളം ഉണ്ടാക്കുക, ആ കോളത്തിൽ എഫ് എക്സ് എന്ന ഹെഡിങ് കൊടുക്കുക. ആ ഹെഡിങ്ങോട് കൂടി നമ്മൾ എന്താ ചെയ്യണം? എക്സിലുള്ള സംഖ്യയെ എഫ് കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ എഫിലുള്ള സംഖ്യയെ എക്സിലെ സംഖ്യ കൊണ്ട് ഗുണിക്കുക, നേരെ നേരെ ഗുണിക്കുക. അതായത് നമുക്ക് എളുപ്പം എന്താണ്? ഈ 45-നെ 5 കൊണ്ട് ഗുണിക്കാനാണ്, 25-നെ 4 കൊണ്ട് ഗുണിക്കാനാണ്, 38-നെ 10 കൊണ്ട്, 17-നെ 4 കൊണ്ട്, 23-നെ 2 കൊണ്ട്, 14-നെ 10 കൊണ്ട്, 8-നെ 15 കൊണ്ട്, ഇങ്ങനെ ഗുണിച്ചിട്ട് കിട്ടുന്ന വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യും? എഫ് എക്സ് എന്ന് പറയുന്ന കോളത്തിൽ ഇതാ ഈ ഇങ്ങനെയുള്ള സംഖ്യകൾക്ക് നേരെ നേരെ നമ്മൾ എഴുതി പോകും. മനസ്സിലാവുണ്ടല്ലോ? അങ്ങനെയാണ് നമുക്ക് എഫ് എക്സ് കിട്ടുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? സിഗ്മ എഫ് എക്സ് കാണാനാണ്. എന്താണ് സിഗ്മ എഫ് എക്സ്? സിഗ്മ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ സിഗ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ടോട്ടൽ എന്നുള്ളതിനെയാണ്, ആകെ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, എന്തിന്റെ ആകെയാണ്? എഫ് എക്സിന്റെ ആകെയാണ്. അതായത് എഫ് എക്സ് എന്ന് പറയുന്ന കോളത്തിലേക്ക് നമ്മൾ എഫും എക്സും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യകളുടെ ആകെ തുക താഴേക്ക് കൂട്ടിയാൽ കിട്ടുന്നതാണ് എന്ത്? സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ സിഗ്മ എഫ് എക്സ് എന്താണ്? എഫ് എക്സിലെ സംഖ്യകളെ മൊത്തത്തിൽ നമ്മൾ താഴേക്ക് കൂട്ടിയാൽ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? സിഗ്മ എഫ് എക്സ് എന്നുള്ളത്. ദെൻ ലാസ്റ്റ് നമ്മൾ അതിൻ്റെ സമവാക്യം കൊടുക്കാനാണ്. സമവാക്യം എന്താണ്? എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്നുള്ളതാണ് സമവാക്യം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന നോക്കാൻ ഞാനിവിടെ ചോദ്യം ഇങ്ങോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, എക്സും എഫും നമ്മൾ വരച്ചിട്ടുണ്ട്. മൂന്നാമത് ഒരു കോളം നമ്മൾ എഫ് എക്സ് കാണേണ്ടതായതുകൊണ്ട് അതോട് വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് എൻ ആണ്, സ്റ്റെപ്പിലെ എൻ ആണ്. അപ്പോൾ നമ്മളിവിടെ എൻ എന്ന് പറയുന്നത് നമുക്കറിയാം, എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ എന്ന് പറയുന്നത് എഫിൻ്റെ ആകെ തുകയാണ്. അതുകൊണ്ട് തന്നെ എഫ് എന്ന് പറയുന്ന കോളത്തിന് താഴെ എൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബോക്സ് വരയ്ക്കുക. ആ ബോക്സ് നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി എഴുതുക. 5+4+10+4+2+10+15 എന്ന് പറയുന്നത് 50 ആണ് അല്ലേ. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 50 ആണ്. അപ്പോൾ എൻ ഈക്വൽ ടു 50 അല്ലേ. എഫിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, എൻ ഈക്വൽ ടു എത്രയാണ്? 50 എന്ന് കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് എഫ് എക്സ് ആണ്. എഫ് എക്സ് എന്ന് പറഞ്ഞത് നമ്മൾ ഇതിനെ പരസ്പരം ഗുണിക്കാനാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഗുണിച്ച് എഴുതിയിട്ടുണ്ട്. 45-നെ 5 കൊണ്ട് ഗുണിച്ചപ്പോൾ 225 ആണ് വാല്യൂ കിട്ടിയുള്ളത്. അതുപോലെ 38 × 4 152, 25 × 10 250, 17 × 4 68, 23 × 2 46, 14 × 10 140, 8 × 15 120. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് എക്സ് എന്ന് പറയുന്ന കോളം കിട്ടി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ രണ്ട് സ്റ്റെപ്പുകൾ നമ്മളിവിടെ എഴുതി. ഒന്നാമത്തെ സ്റ്റെപ്പ് എൻ കാണുക എന്നുള്ളത്, എൻ നമ്മൾ എഫിൻ്റെ എല്ലാ വാല്യൂസും കൂടെ കൂട്ടി എഴുതി, എൻ കിട്ടി, എന്ന് നമുക്ക് 50 ആണ് കിട്ടിയത്. രണ്ടാമത്തെ എഫ് എക്സ് ആണ്. എഫ് എക്സ് കാണാൻ നമ്മൾ ഇവിടെ ശ്രമിച്ചു, എഫ് എക്സ് കിട്ടി. നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് സിഗ്മ എഫ് എക്സ് കാണാനാണ്. സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞത് എഫ് എക്സിന് എല്ലാ വാല്യൂസും താഴേക്ക് കൂട്ടിയാൽ കിട്ടുന്നതാണല്ലോ അല്ലേ. 225, 128, 250, 65, 140, 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
സെക്രട്ടറിയേറ്റ് 1001. ഇതും നമുക്ക് ഇതേപോലെ ഒരു ബോക്സിനുള്ളിൽ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വൃത്തിയിൽ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ മീൻസ് ഇതിനേക്കാൾ നല്ല രീതിയിൽ നിങ്ങൾ ആൻസർ ആയിട്ട് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മീൻ കാണാൻ വേണ്ടിയിട്ട് അസന്തത ശ്രേണിയിൽ മീൻ കാണുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ കോളം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, തീർന്നിട്ടില്ല, നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്,
നമ്മൾ സമവാക്യം കൊടുക്കുക എന്നുള്ളതാണ്. സമവാക്യം ഇവിടെ എഴുതാം എക്സ് ബാർ അല്ലേ, എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നുള്ളതാണ് അല്ലെ. സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടല്ലോ 1001 എന്നുള്ളതാണ് സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ, അതുപോലെ തന്നെ കൊടുക്കുക എന്നിന്റെ വാല്യൂ എത്രയാണ് 50 ആണ് അല്ലെ. 1001നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അതാണ് ഇവിടുത്തെ മീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 1001നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 20.02 ആയിരിക്കും. എത്രയാണ് കിട്ടുക, 1001നെ നമ്മൾ 50 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 20.02 എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സംശയം വല്ലതുണ്ടോ, നോക്കൂ. നമ്മൾ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു ഓടിച്ചു വരാം. അതായത് നമ്മൾ സ്റ്റെപ്പുകൾ ഇവിടെ എഴുതുന്നു അല്ലെ, 4 സ്റ്റെപ്പുകൾ ഉണ്ട്. എൻ കാണുക, എഫ് എക്സ് കാണുക, സിഗ്മ എഫ് എക്സ് കാണുക, നമ്മുടെ സമവാക്യമായുള്ള എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്ന് ചേർക്കുക. എൻ എന്ന് പറയുന്നത് എഫിന്റെ ആകെ തുകയാണ്. എഫ് എക്സ് എന്ന് പറയുന്നത് എഫിനെ എക്സ് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന മൂന്നാമത്തെ ഒരു പുതിയ കോളം ആണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് സിഗ്മ എഫ് എക്സ് ചെയ്യുക എന്നുള്ളതാണ്. സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് എഫ് എക്സിലെ എല്ലാ സംഖ്യകളും താഴേക്ക് കൂട്ടിയാൽ കിട്ടുന്നത്. നാലാമത്തെ സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ സമവാക്യം ഉപയോഗിക്കുക. സമവാക്യം എന്താണ്, എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഇമാതിരിയുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എത്തിച്ചേരുന്നത്. ഓക്കെ, ക്ലിയർ. ഓക്കെ, ദെൻ നമ്മൾ ഇതിന് ഞാൻ വേറൊരു ചോദ്യം തരുന്നില്ല. അതായത് ഇത് വീഡിയോ വളരെ ലെങ്തായി പോകും എന്നുള്ളത് കൊണ്ടാണ്, നിങ്ങൾക്ക് തന്നെ അതൊരു അലോസരം ഉണ്ടാക്കും എന്ന് കരുതിക്കൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തരാത്തത്. തീർച്ചയായും നിങ്ങൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു പഠിക്കുക, ഇതാണ് എളുപ്പമുള്ള മെത്തേഡ്. ഓക്കെ, കുറച്ച് നമുക്ക് സമയം എടുക്കും എങ്കിലും എന്താണ് എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മൂന്നാമത്തെ സീരീസ് അനുസരിച്ച് എങ്ങനെയാണ് മീൻ കാണുക എന്നുള്ളതാണ്. കണ്ടിന്യൂസ് സീരീസ് പ്രകാരം എങ്ങനെയാണ് മീൻ കാണുന്നത് എന്നതിനെ സംബന്ധിച്ച് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അസന്തത ശ്രേണി അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസിൽ പഠിച്ചതിന്റെ ഒരു സ്റ്റെപ്പ് മാത്രമേ ഇവിടെ കൂടുതലുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. അപ്പൊ നോക്കാം എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്. 5 സ്റ്റെപ്പുകൾ ഉണ്ട്, അതായത് നേരത്തെ നമ്മൾ 4 സ്റ്റെപ്പ് പഠിച്ചവരാണ്, അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കൂടുതലാണ്. എൻ കാണുക എന്നുള്ളതാണ്. എൻ എന്ന് പറയുന്നത് നേരത്തെ പഠിച്ച പോലെ തന്നെ എഫിന്റെ ആകെ തുകയാണ് ഇവിടെയും എൻ എന്ന് പറയുന്നത്. ഓക്കെ, എൻ കാണുക എന്നുള്ളത് എഫിന്റെ ആകെ തുകയാണ്. രണ്ടാമത്തേത് മിഡ് പോയിന്റ് കാണുക എന്നുള്ളതാണ്. കാരണം മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മധ്യവിലയാണ്. ഇതാണ് നമുക്ക് പുതുതായിട്ടൊരു പോയിന്റ് വന്നത് എന്ന് പറയുന്നത്. അതായത് മിഡ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഈ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ കോളത്തിന്റെ പ്രത്യേകത, കോളം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതവിടെ നോക്കൂ, ഞാനിവിടെ സ്പേസ് കുറവായതുകൊണ്ട് ചെറുതാക്കിയിട്ടാണ് എഴുതിയുള്ളത്, നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത്, ഈ കോളത്തെയാണ് നമ്മൾ കണ്ടിന്യൂ സീരീസ് കോളം എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടിന്യൂ സീരീസ് അല്ലെങ്കിൽ സന്തത ശ്രേണി എന്ന് പറയുന്നത്. ഇവിടെ സംഖ്യകൾ, എക്സിലെ സംഖ്യകൾ നോക്കൂ, ക്ലാസുകളായിട്ടാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ക്ലാസുകളായിട്ട് തന്നിട്ടുള്ള ഈ സംഖ്യകളെ ഒരിക്കലും നമുക്ക് കാൽക്കുലേഷനിൽ നേരിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ സംഖ്യകളുടെ, ഇത്തരം ക്ലാസുകളുടെ മിഡ് പോയിന്റ് നമ്മൾ കാണും, അതായത് മധ്യവില കാണും. അതെങ്ങനെയെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ രണ്ടാമത്തെ, അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് എഫ് എക്സ് കാണുക എന്നുള്ളത്. എഫ് എക്സ് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. എഫ് എക്സ് അല്ലെങ്കിൽ എഫ് എം എന്നും പറയാം കേട്ടോ. മിഡ് പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എക്സ് എന്തായി മാറും, എം, അല്ലെങ്കിൽ നമുക്ക് എക്സ് തന്നെ എഴുതാം, അല്ലെങ്കിൽ എം എന്നുള്ള ഒരു ലെറ്റർ ആണെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് സിഗ്മ എഫ് എക്സ് കാണുക, എഫ് എം ആണെങ്കിൽ സിഗ്മ എഫ് എം ആയിരിക്കും, അല്ലെങ്കിൽ എഫ് എക്സ് ആണെങ്കിൽ സിഗ്മ എഫ് എക്സ് തന്നെ കാണുക. ഓക്കെ, അതായത് എഫ് എക്സിലെ കോളത്തിലുള്ള സംഖ്യകളെല്ലാം കൂടെ താഴേക്ക് കൂട്ടിയാൽ കിട്ടുന്നതാണ് സിഗ്മ എഫ് എക്സ്, അല്ലെങ്കിൽ സിഗ്മ എഫ് എം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഉപയോഗിക്കേണ്ട സമവാക്യം എന്താണ്, സമവാക്യം എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ, അല്ലെങ്കിൽ നമുക്ക് എഫ് എം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, നിങ്ങൾ കോമൺ ആയിട്ട് പഠിച്ചോ, എഫ് എം എന്ന് പഠിക്കേണ്ട, നിങ്ങൾ എഫ് എക്സ് എന്ന് തന്നെ പഠിച്ചോ, അതാണ് നല്ലത്. കാരണം നിങ്ങൾ സന്തത ശ്രേണിയിലും അതുപോലെ തന്നെ അസന്തത ശ്രേണിക്കും നമ്മൾ ഉപയോഗിക്കുന്ന സമവാക്യം രണ്ടും ഒന്നാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കൂടുതൽ കൂടുതൽ സമവാക്യങ്ങൾ പഠിച്ച് നമ്മൾ വെറുതെ തല പുണ്ണാക്കാൻ നിൽക്കണ്ട. നമ്മൾ ഏറ്റവും നല്ലത് എന്താണ്, എവിടെ ഒരേ രീതിയിലുള്ള സമവാക്യം പഠിക്കാൻ പറ്റുമോ അത് അങ്ങോട്ട് എഴുതി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 5 സ്റ്റെപ്പുകൾ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം നോക്കുക, എക്സ് എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ ക്ലാസുകൾ തന്നിട്ടുണ്ട്. 30-40, 40-50, 50-60, 60-70, 70-80, 80-90. ഓക്കെ, ഇവിടെ ക്ലാസിൻ്റെ ഒരു പ്രത്യേകത, എല്ലാം 10 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഡിഫറൻസ് ആണ് അല്ലേ. 10 ഡിഫറൻസിലാണ് ഓരോ ക്ലാസ്സും കിടക്കുന്നത്. അതുപോലെ തന്നെ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്, 15, 10, 5, 8, 6, 6.
ഇങ്ങനെയുള്ള ഫ്രീക്വൻസികളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം കാണേണ്ടത് എന്താണ്? നമ്മൾ കാണേണ്ടത് ഇതിന്റെ ഫ്രീക്വൻസിയുടെ ആകെ തുകയാണ്, അതായത് എൻ കാണുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പടി അല്ലെ. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ഒരു കോൾ ഉണ്ടാക്കിയിട്ട് എൻ ഈക്വൽ ടു എന്ന് എഴുതുക അല്ലെ. ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 50 എന്ന് പറയുന്ന നമ്പർ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എൻ എത്രയാണ്? 50 ആണ്. ഓക്കെ, അതായത് 15, 10, 5, 8, 6, 6 എന്നീ സംഖ്യകൾ നമ്മൾ താഴേക്ക് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? 50 ആണ്. ഓക്കെ, അതാണ് നമ്മുടെ എൻ. ഇനി നമ്മൾ കാണേണ്ടത് എന്താണ്? മധ്യവില കാണുക എന്നുള്ളതാണ്. മധ്യവിലക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോളം പുതുതായിട്ട് ഉണ്ടാക്കണം കേട്ടോ. പുതുതായിട്ട് നമ്മൾ ഒരു കോളം വരയ്ക്കണം. ആ കോളം ഇതിനോട് ചേർന്നിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? ഒന്നുകിൽ നമുക്ക് മധ്യവില എന്ന് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്മോൾ ലെറ്റർ എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ പുതിയൊരു എക്സ് നമുക്ക് എഴുതാം, എക്സ് അല്ലെങ്കിൽ എം എന്ന് എഴുതാം. മിഡ് പോയിന്റ് ആണെങ്കിൽ നമ്മൾ എം എന്നാണ് സാധാരണ കൊടുക്കാറുള്ളത്, പക്ഷെ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? അതിനെ എക്സ് എന്ന് തന്നെ എഴുതി വെക്കുക. ഈ മധ്യവില എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇവിടെ തന്നിരിക്കുന്ന ഒരു ക്ലാസിന്റെ ഇതിന്റെ രണ്ട് അതിരുകൾ ഉണ്ടല്ലോ അല്ലെ, രണ്ട് ലിമിറ്റുകൾ ഉണ്ട്. ഓരോ ക്ലാസ്സിനും രണ്ട് ലിമിറ്റുകൾ ഉണ്ട്. ഇതാണ് ഒരു ലിമിറ്റ്, ഇതാണ് മറ്റൊരു ലിമിറ്റ് അല്ലെ. ഈ ലിമിറ്റിനെ നമ്മൾ ലോവർ ലിമിറ്റ് എന്നും ഇതിനെ നമ്മൾ അപ്പർ ലിമിറ്റ് എന്നും പറയും. അതായത് ഇത് താഴ്ന്ന പരിധിയാണ്, ഇത് ഉയർന്ന പരിധിയാണ്. സംഖ്യ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇത് ചെറിയ സംഖ്യയാണ്, ഇത് വലിയ സംഖ്യയാണ്, ഇത് ചെറിയ സംഖ്യയാണ്, ഇത് വലിയ സംഖ്യയാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ ചെറിയ സംഖ്യകളുടെ ഈ തുടക്കം, ഓരോ ക്ലാസിന്റെയും തുടക്കത്തിന്റെ ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേര് ലോവർ ലിമിറ്റ് എന്നാണ്. അതുപോലെ തന്നെ അതിന്റെ അവസാന ഭാഗത്ത്, അതിന്റെ ആ ലിമിറ്റ് അവസാനിക്കുന്നിടത്ത് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അപ്പർ ലിമിറ്റ് എന്നാണ്. ഓക്കെ, അപ്പൊ മിഡ് പോയിന്റ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ഓരോ സംഖ്യ, ഓരോ ക്ലാസുകളുടെയും മിഡ് പോയിന്റ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോ ക്ലാസുകളുടെയും ലോവർ ലിമിറ്റിനെ അപ്പർ ലിമിറ്റ് കൊണ്ട് കൂട്ടുക, ദെൻ 2 കൊണ്ട് ഹരിക്കുക. എന്താ പറയുന്നത്? ഓരോ ക്ലാസിന്റെയും ലോവർ ലിമിറ്റിനെ അപ്പർ ലിമിറ്റ് കൊണ്ട് കൂട്ടുക, കിട്ടിയ ഉത്തരത്തെ 2 കൊണ്ട് ഹരിക്കുക. 30+40 ÷ 2, 40+50 ÷ 2, 50+60 ÷ 2, 60+70 ÷ 2, 70+80 ÷ 2, 80+90 ÷ 2. അപ്പൊ ഇവിടെ ചില ആളുകൾ ഇനി അടുത്തൊരു സംശയം പ്രകടിപ്പിക്കാൻ എന്താണെന്ന് അറിയാം, എവിടുന്നാ നിങ്ങൾക്ക് ഈ 2 കിട്ടി എന്നുള്ളത്? അതായത് നമുക്ക് അതിനെ ഹരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നേർ പകുതി ആക്കുക എന്നുള്ളതാണ്, മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് 2 കൊണ്ട് ഭാഗിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ഇനി 2 എവിടുന്ന് വായു എടുത്തോന്നല്ല, അത് അങ്ങനെ വിചാരിക്കേണ്ട. ഓക്കെ, അപ്പൊ 30+40 ÷ 2 എന്ന് പറഞ്ഞാൽ 70/2 എന്നാണ് നമുക്ക് കിട്ടുക അല്ലെ. 30+40 എന്ന് പറഞ്ഞാൽ 70 ആണല്ലോ. 70/2 എന്ന് പറഞ്ഞാൽ 70 പകുതി എത്രയാണ് എന്നുള്ളതാണ് 70/2. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും നമ്മൾ പരസ്പരം കൂട്ടുക, ഓരോ ക്ലാസ്സിനെയും പരസ്പരം കൂട്ടുക, അതിന്റെ നേർ പകുതി എഴുതുക എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, അപ്പൊ നമുക്കിത് എഴുതി തുടങ്ങുമ്പോൾ എന്താ കിട്ടുക? 35 എന്ന് കിട്ടും അല്ലെ. 70/2 എന്ന് പറഞ്ഞാൽ 35 ആണ്. അതുപോലെ തന്നെ 90/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 45 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഓർഡറിലാണ് പോകാൻ പറ്റും. 35, 55, 55, 65, 75, 85 ഇങ്ങനെ എഴുതാൻ പറ്റും. മനസ്സിലാവുണ്ടല്ലോ അല്ലെ. അതായത് ഇവിടെ നമുക്ക് ക്ലാസ്സുകളുടെ ഓർഡർ ആണ് ഡിഫറൻറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മിഡ് പോയിന്റ് എന്തായിരിക്കും? ഓർഡറിൽ തന്നെ കിട്ടുക. 35, 45, 55, 65, 75, 85 ഇങ്ങനെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് എന്താ കിട്ടിയത്? മിഡ് പോയിന്റ് കിട്ടി. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മിഡ് പോയിന്റ് എന്ന് എഴുതി വെച്ചോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ ആൻസർ ഷീറ്റിൽ മിഡ് പോയിന്റ് എന്ന് എഴുതി ബ്രാക്കറ്റിൽ നിങ്ങൾ എക്സ് എന്ന് എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. മിഡ് പോയിന്റ്, അപ്പൊ മിഡ് പോയിന്റ് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത നമുക്ക് കാണാനുള്ളത് എഫ് എക്സ് കാണുക എന്നുള്ളതാണ് അല്ലെ. എഫ് എക്സ് എങ്ങനെ കാണുക? എഫ് എക്സ് നമുക്ക് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, എഫ് എക്സ് നമ്മൾ പഠിച്ചതാണല്ലോ. എഫ് എക്സ് പുതിയൊരു കോൾ ഉണ്ടാക്കുക എന്നിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, ഈ എഫിനെ നമ്മൾ ഏത് എക്സ് കൊണ്ടാണ് ഗുണിക്കേണ്ടത്? ഇപ്പൊ നമ്മൾ കണ്ടെത്തിയ മിഡ് പോയിന്റിൽ എക്സ് കൊണ്ടാണ് ഗുണിക്കേണ്ടത്. ഈ എക്സ് കൊണ്ട് ഗുണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ഓൾറെഡി എപ്പോഴോ പണി കഴിഞ്ഞിരുന്നു. ഈ ഒരു സ്റ്റെപ്പിന്റെ ആവശ്യം നമുക്കില്ല. ഇവിടെ ഈ ഒരു എക്സ് കൊണ്ട് നമുക്ക് ഗുണിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ 2 സംഖ്യകൾ വരുന്നോണ്ട് ഈ എഫിനെ ഏത് സംഖ്യ കൊണ്ടാ ഗുണിക്കുക? 30, 40 എന്ന് പറയുമ്പോൾ 30 കൊണ്ട് ഗുണിക്കണോ 40 കൊണ്ട് ഗുണിക്കണോ ആകെ കൺഫ്യൂഷനാ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? മിഡ് പോയിന്റ് കണ്ടത്. മനസ്സിലായല്ലോ, ക്ലാസുകൾ വന്നാൽ മിഡ് പോയിന്റ് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എഫ് എക്സ് കാണാൻ പോവുകയാണ്. എഫ് എക്സ് എന്ന് പറഞ്ഞത് ഈ എഫിനെ ഈ എക്സ് കൊണ്ട് ഗുണിക്കണം. അതായത് 15 ഗുണിക്കണം 35, 10 ഗുണിക്കണം 45, 5 ഗുണിക്കണം 55, 8 ഗുണിക്കണം 65, 6 ഗുണിക്കണം 75, 6 ഗുണിക്കണം 85. ഓക്കെ, 2, 6 വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എഫ് എക്സ് എത്ര കിട്ടണം എന്നുള്ളതൊന്ന് നോക്കാം. അപ്പൊ നോക്കൂ മക്കളെ, നമുക്ക് ഇവിടെ എഫ് എക്സ് കിട്ടിയിരിക്കുന്നു. എഫ് എക്സ് എന്ന് പറഞ്ഞത് എഫിന് എക്സ് കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയതാണ് 525, 450, 250, 450, 450, അതുപോലെ തന്നെ
510 അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെയാണ് വാല്യൂസ് കിട്ടിയുള്ളത് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായിണ്ടല്ലോ എഫിനെ എക്സ് കൊണ്ട് ഗുണിക്കുന്നതാണ് കാൽക്കുലേറ്റർ ഉപയോഗിക്കുക കൈകൊണ്ടും കാലുകൊണ്ടും പെരുക്കാൻ നിൽക്കണ്ട ഓക്കെ അപ്പൊ അതിനൊക്കെ നമുക്ക് ഒരുപാട് സമയം പോകും അല്ലെങ്കിൽ എഴുതി ഗുണിക്കാനൊന്നും നിൽക്കണ്ട അതൊക്കെ സമയം പോകുന്ന പരിപാടിയാണ് കാൽക്കുലേറ്റർ പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും കൊണ്ടുപോകണം കൊണ്ടുപോകാം ആരും തടയുന്നതല്ല ഓക്കെ അപ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റർ വെച്ചുകൊണ്ട് തന്നെ ചെയ്യേണ്ടതാണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതി പോകാവുന്നതാണ് എൻ കണ്ടു അതുപോലെ തന്നെ മിഡ് പോയിന്റ് ആയിട്ടുള്ള പുതിയ എക്സ് കണ്ടു അതുപോലെ തന്നെ എഫ് എക്സ് കണ്ടു ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്താണ് നാലാമത്തത് സിഗ്മ എഫ് എക്സ് കാണുക എന്നുള്ളതാണ് അല്ലെ സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എക്സിന്റെ കാൽക്കുലേഷൻസ് ആണല്ലോ എഫ് എക്സിലെ എല്ലാ സംഖ്യകളും കൂടെ താഴേക്കാണ്ട് കൂട്ടിയാൽ കിട്ടുന്നതാണല്ലോ 2730 എന്ന് പറയുന്ന വാല്യൂ അല്ലേ കിട്ടുക സിഗ്മ എഫ് എക്സ് എത്ര കിട്ടി 2730 എന്ന് കിട്ടി ക്ലിയർ അല്ലേ അപ്പൊ നാല് സ്റ്റെപ്പുകൾ കഴിഞ്ഞു വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോ ഇനി ലാസ്റ്റ് സ്റ്റെപ്പേ ഉള്ളൂ എന്താണ് ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ സമവാക്യമാണ് സമവാക്യം എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നതാണ് അല്ലേ ഈ സിഗ്മ എഫ് എക്സിന്റെ വാല്യൂ നമുക്കറിയാം 2730 അത് സിഗ്മ എഫ് എക്സ് എന്നുള്ളിടത്ത് എഴുതുക ഡിവൈഡഡ് ബൈ കൊടുത്തു എന്നിന്റെ വാല്യൂ എത്രയാണ് എന് 50 ആണ് 2730 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഹരിക്കുക ഉത്തരം കാണുക എത്ര കിട്ടുക 54.6 എന്ന ആൻസർ ആണ് അല്ലെ 54.6 പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരക്കമോ അല്ലെങ്കിൽ രണ്ടക്കമോ ഒക്കെ എഴുതാൻ കുഴപ്പമൊന്നുമില്ല 54.6 ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടിന്യൂ സീരീസിൽ മീൻ കാണുന്നത് അപ്പൊ കണ്ടിന്യൂ സീരീസിൽ മീൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്ന ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണ് ഫൈൻഡ് മീൻ ഫ്രം ദ ഫോളോവിംഗ് ഡാറ്റ എന്ന ചോദ്യമാണ് ഉണ്ടാവുക എല്ലായിടത്തും ചോദ്യം ആ രീതിയിലായിരിക്കും ഫൈൻഡ് ദ മീൻ ഫ്രം ദ ഫോളോവിംഗ് ഡാറ്റ അല്ലെങ്കിൽ ഫ്രം ദ ഫോളോവിംഗ് ടേബിൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക ഒരിക്കലും ഫൈൻഡ് ദ മീൻ ഫ്രം ദ കണ്ടിന്യൂ സീരീസ് എന്നോ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസ് എന്നോ അതുപോലെ ഇൻഡിവിജ്വൽ സീരീസ് എന്നോ അങ്ങനെ സീരീസ് ഒന്നും ഒരിക്കലും തരൂല ആ സീരീസ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പഠിപ്പിച്ചത് അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം ഓരോ ചോദ്യം കാണുമ്പോഴും അത് ഇന്ന സീരീസിലുള്ളതാണ് ആ അപ്പൊ അത് ഇന്ന സ്റ്റെപ്പുകളാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ഇന്ന ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത് അതൊക്കെ നിങ്ങളെ തലയിൽ ഇങ്ങനെ മിന്നി വരണം മനസ്സിലാവുണ്ടോ ആ മിന്നി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോന്നിനും അതിൻ്റെതായുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പൊ ആ സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചോളൂ ഓക്കെ അപ്പൊ ഒന്നുകൂടെ പറയാം കണ്ടിന്യൂ സീരീസിൽ നമ്മൾ മീൻ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ 5 സ്റ്റെപ്പുകൾ ഉപയോഗിക്കുന്നു ഒന്നാമത്തേത് എൻ കാണുക എന്നുള്ളതാണ് എൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ചോദ്യത്തിൽ നിന്ന് എഫിന്റെ ആകെ തുകയാണ് എൻ എന്ന് പറയുന്നത് രണ്ടാമത് നമ്മൾ എന്താ കാണാൻ പോകുന്നത് മിഡ് പോയിന്റ് കാണണം കാരണം മിഡ് പോയിന്റ് കാണാനുള്ള കാരണം എന്താണ് മിഡ് പോയിന്റ് കാണാനുള്ള കാരണം നമുക്ക് തന്നിരിക്കുന്ന ഒന്നാമത്തെ കോളം എക്സ് എന്ന് പറയുന്ന ക്ലാസുകളായിട്ടാണ് ക്ലാസുകൾ ആവുമ്പോൾ നമുക്ക് അവിടെ എഫ് എക്സ് കാണാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു ക്ലാസുകളെ മിഡ് പോയിന്റ് ആക്കി ഓരോരോ സംഖ്യകളാക്കി മാറ്റുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഓരോ ക്ലാസിന്റെയും ലോവർ ലിമിറ്റിനെ അപ്പർ ലിമിറ്റ് കൊണ്ട് കൂട്ടുന്നു 2 കൊണ്ട് ഹരിക്കുന്നു അങ്ങനെ നമുക്ക് എന്ത് കിട്ടി എക്സ് കിട്ടുന്നു ഓക്കെ അതായത് മിഡ് പോയിന്റ് കിട്ടുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ എഫ് എക്സ് കാണുക എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന എഫിനെ നമ്മളിപ്പോൾ കണ്ടെത്തിയ മിഡ് പോയിന്റ് ആയിട്ടുള്ള എക്സിലെ വാല്യൂ കൊണ്ട് പരസ്പരം ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് എഫ് എക്സ് മൂന്ന് സ്റ്റെപ്പ് ക്ലിയർ ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്താണ് നാലാമത്തെ സ്റ്റെപ്പ് എഫ് എക്സ് കണ്ടു കഴിഞ്ഞാൽ സിഗ്മ എഫ് എക്സ് കാണുക എന്നുള്ളതാണ് സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് എഫ് എക്സിലെ സംഖ്യകളെല്ലാം കൂടെ താഴേക്ക് കൂട്ടിയാൽ കിട്ടുന്നത് ദെൻ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഏത് അഞ്ചാമത്തേത് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്ന സമവാക്യം ഉപയോഗിക്കല് ഓക്കെ അതിലേക്ക് നമ്മൾ സിഗ്മ എഫ് എക്സിലുള്ള വാല്യൂസിനെയും അതുപോലെ തന്നെ എന്നിലെയും വാല്യൂസിനെ ആഡ് ചെയ്യുന്നു പരസ്പരം ഹരിക്കുന്നു ഉത്തരം കണ്ടെത്തുന്നു വളരെ എളുപ്പത്തിൽ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നു ഓക്കെ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ അതായത് നമുക്കിവിടെ കണ്ടിന്യൂ സീരീസ് പ്രകാരം നമുക്ക് ഇക്വേഷൻ ചിലപ്പോൾ നിങ്ങൾ പല ബുക്കിലും ഇക്വേഷൻ അല്ലെങ്കിൽ പല ക്ലാസ്സുകളിലും ഇക്വേഷൻ നിങ്ങൾ കാണാൻ സാധിക്കും എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ഇക്വേഷൻസ് എങ്ങനെയായിരിക്കും എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ എൻ എന്നതായിരിക്കും ഓക്കെ എം എന്ന് പറയുന്നത് ഇവിടെ ഈ എക്സിനെയാണ് കേട്ടോ വേറെ ഒന്നുമില്ല മിഡ് പോയിന്റ് കണ്ടെത്തുന്നതുകൊണ്ട് അവിടെ എം എന്ന് കൊടുക്കുന്നു എന്നുള്ളൂ അങ്ങനെ ആകുമ്പോൾ ഇത് എം ആകുമ്പോൾ ഇവിടെ എന്താകും എഫ് എം ആകും ഇവിടെ സിഗ്മ എഫ് എം ആകും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇക്വേഷനിൽ എന്താകും സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ എൻ എന്നാകും ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് മീൻ കാണാനാണ് മീൻ വളരെ എളുപ്പത്തിൽ നമ്മൾ കണ്ടെത്തി മീൻ മൂന്ന് സീരീസിൽ കണ്ടു ഓക്കെ ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത് ഇതിന്റെ ചോദ്യം റിപ്പീറ്റഡ് ചോദ്യം ഞാൻ ചെയ്യുന്നില്ല കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു വീഡിയോ ലെങ്ത് ആയി പോകും അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിലോ ഇത് വളരെ ലെങ്ത് ആയിട്ടുണ്ടാകും ഓരോ ചോദ്യവും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പേപ്പറിൽ എഴുതിയെടുത്ത് പഠിക്കണം നിർബന്ധമായിട്ടും അതാണ് ചെയ്യേണ്ടത് വീഡിയോ മാത്രം കണ്ടതുകൊണ്ടും നിങ്ങൾക്ക് ഒന്നും തലയിൽ കയറണമെന്ന് ഉറപ്പില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
മറക്കാതെ ലൈക്ക് ചെയ്യണം, അതിൽ യാതൊരു അപ്പീലും ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ഓൾ എന്ന് തന്നെ എനേബിൾ ചെയ്യൂ. ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നേരത്തെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ വെയ്റ്റഡ് മീനുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.